വിവിധ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന നിക്ഷേപ പിരിവുകാർക്ക് ഇൻസെന്റീവ് തുടങ്ങിയിട്ട് മാസങ്ങളായി. 18 മാസമായി ഇൻസെന്റീവ് ലഭിച്ചിട്ടില്ലെന്ന് നിക്ഷേപ പിരിവുകാർ പറയുന്നു. വിവിധ സാമൂഹിക ക്ഷേമ പെൻഷനുകളും BPL അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്ക് കോവിഡ് കാലങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി നൽകിയ കോവിഡ് സഹായവും വീടുകളെത്തിച്ച് നൽകിയതിന് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ പിരിവുകാർക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് മാസങ്ങളായി കുടിശ്ശികയായി കിടക്കുകയാണ്. 2020 മെയ് മാസത്തിലും 2021 ഒക്ടോബർ മാസത്തിലും രണ്ട് ഘട്ടങ്ങളിലായി BPL കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത സഹായത്തിൻ്റെയും 2021 നവംബർ മുതൽ ഇങ്ങോട്ട് 11 തവണകളായി വിതരണം ചെയ്ത ക്ഷേമ പെൻഷനുകളുടെയും ഇൻസെന്റീവാണ് കുടിശ്ശികയായി കിടക്കുന്നത്. സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം പേർ വിവിധ സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടെങ്കിലും 25 ലക്ഷത്തോളം പേരാണ് ഡയറക്റ്റ് ടു ഹോം പദ്ധതി പ്രകാരം സഹകരണ സ്ഥാപനങ്ങൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നത്. ഇത് വീടുവീടാന്തരം കയറിയിറങ്ങി വിതരണം നടത്തുന്നതിന് സംഘങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാരടക്കം താഴെ തട്ടിലുള്ള ജീവനക്കാരാണ്. കാര്യമായ മറ്റ് വരുമാനമൊന്നുമില്ലാത്ത ഈ വിഭാഗത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു പെൻഷൻ വിതരണം വഴി ലഭിക്കുന്ന ഇൻസെന്റീവ്. വിതരണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും ചെയ്ത ജോലിക്ക് വേതനം ലഭിക്കാത്തത് പലരെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. വായ്പ എടുത്തും കടം വാങ്ങിയുമാണ് പലരും നിത്യ ചെലവിന് പോലും വഴി കണ്ടെത്തുന്നത്. ഏതാനും ചില സംഘങ്ങൾ നേരത്തെ ഇൻസെന്റീവ് അഡ്വാൻസായി നൽകിയിരുന്നെങ്കിലും 2023 ജനുവരി 5 സംസ്ഥാന സർക്കാർ ഇൻസെന്റീവിന് മുൻകാല പ്രാബല്യം നൽകി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് അഡ്വാൻസ് നൽകുന്ന നടപടികൾ പോലും സംഘങ്ങൾ അവസാനിപ്പിച്ചു. 2016 ഡയറക്റ്റ് ടു ഹോം പദ്ധതി തുടങ്ങിയ കാലം തൊട്ട് ഒരാൾക്ക് ഇത് വിതരണം ചെയ്യുന്നതിലൂടെ ഈ വിഭാഗം ജീവനക്കാർക്ക് ലഭിച്ചിരുന്നത് 40 രൂപയായിരുന്നു. ഇത് തപാൽ വകുപ്പിനെ മറയാക്കി 2023 ജനുവരിയിൽ കുടിശ്ശികയുള്ള 2021 നവംബർ മുതൽ മുൻകാല പ്രാബല്യം നൽകി സർക്കാർ 25 രൂപയായി വെട്ടിക്കുറക്കുകയും ചെയ്തു. ഇതിനെതിരെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷനും CPIയുടെ നേതൃത്വത്തിലുള്ള എംപ്ലോയീസ് കൗൺസിലും ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയെങ്കിലും ഇൻസെന്റീവ് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.